എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ ചിക്കനും അതുപോലെ തന്നെ ഗോതമ്പ് ഇടിയപ്പമാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ടും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ആണ്. ഈ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ട്. ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം, അതിനുശേഷം ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ നേരം ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നന്നായി മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നതാണ്. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം അല്പം ഫുഡ് കളറും കൂടി ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കാതെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാഗ്നേഷൻ നടക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. രണ്ട് പീസ് ബട്ടർ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 10-12 കാഷ്നട്ടാണ്. ഇനി നമുക്ക് ഈ കാഷ്നട്ട് ഒന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ്. ഇതൊരു വലിയ സവാളയാണ്. ഇതിപ്പോൾ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സവാള ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഹോൾ മസാല ചേർക്കാം. ഞാനൊരു ബേലീഫാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 ഏലക്ക, 2 ഗ്രാമ്പു, 3 പീസ് പട്ട. സവാളയുടെ കളറൊക്കെ മാറി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 4-5 കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർക്കാം. ഈ കാശ്മീരി ചില്ലി ഇതുപോലെ ഹോളായിട്ട് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓറഞ്ചിഷ് കളറ് നമുക്ക് ഗ്രേവിക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ കളറൊന്നും ചേർക്കാതെയാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. ഈ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിലേക്കാളും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കുമിൻ പൗഡർ. 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. ഞാനിവിടെ ഇടത്തരം വലുപ്പമുള്ള 3 തക്കാളിയാണ് ചേർക്കുന്നത്. നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളിയാണെങ്കിൽ നല്ല കളറുള്ള ഗ്രേവി തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ നല്ല പഴുത്തിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളിയാണ്. ഇനി തക്കാളി കൊക്കാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. നന്നായി മാഷായിട്ട് വരണം. അപ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ വെന്ത് കിട്ടിയെന്നുള്ളത് നോക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒന്നും കൂടി ഒന്ന് തക്കാളി കുക്കാവാനുണ്ട്. ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറുവശത്തേക്ക് തിരിച്ചിടാം. ചിക്കൻ എന്താ ഒരു വിധം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. അതിന് എണ്ണ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ബേലീഫും അതുപോലെ കാർഡമം പട്ടയൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. നന്നായി ഫൈൻ പേസ്റ്റ് ആവുന്നവരെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നില്ല.
അതേ സെയിം കടായി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായി അരഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കാതിരുന്നത്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും അതുപോലെ തന്നെ എരിവും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ബ്രൗൺ ഷുഗറും ചേർക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇത് ആ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ എന്താ, നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അങ്ങനെ എന്താ, ചിക്കനൊക്കെ ചേർത്ത് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. പിന്നെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇതൊരു കാൽ കപ്പോളം ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് തയ്യാറായിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ട നാൻ ഇതിൻ്റെ കൂടെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗോതമ്പൊടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിരുന്നു റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടി റോസ്റ്റായി കിട്ടും. ഗോതമ്പൊടി റോസ്റ്റ് ആവുന്നതിൻ്റെ ഒരു സ്മെല്ല് വരും, അപ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. റോസ്റ്റ് ചെയ്യുന്ന ഗോതമ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും ഉപ്പ് കുറച്ച് മതി ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇടിയപ്പം ഉണ്ടാക്കാൻ. ഗോതമ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിത് സെയിം പാത്രത്തിലേക്കാണ് ഒന്നേകാൽ കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഓരോരുത്തരുടെയും പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇടിയപ്പത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗോതമ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഫുള്ളായിട്ടുള്ള വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. പൊടിയൊന്ന് നനയുന്ന വരെ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. എനിക്കൊരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് പൊടി നനഞ്ഞ് വെക്കുന്നവരെ വെള്ളം ചേർത്താൽ മതി. പിന്നെ കുഴച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റായിരിക്കും. കംപ്ലീറ്റ് പൊടി നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും പൊടി നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. 10 മിനിറ്റ് നേരം വരെ നമുക്ക് ഈ മാവ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു ചൂടുണ്ട്. നമുക്ക് നന്നായിരുന്നു കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അങ്ങനെ എന്താ, നമ്മൾ ഡവൊക്കെ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്താ, ഒട്ടും കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് തന്നെ ഇല്ല. ഇനി നമുക്കത് സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഇടിയപ്പ തട്ടിലോ അതല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഇതിലൊന്ന് എണ്ണ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ സേവനാഴിയിലും അല്പം എണ്ണയൊക്കെ തടവിയിട്ടുണ്ട്. അതുപോലെ മാവ് എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്ന അതുവരയ്ക്ക് അടച്ചെണ്ണ വയ്ക്കണം. ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മളത് പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലും ഒരു ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ സ്റ്റീമർ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടിയപ്പം വയ്ക്കാം. അങ്ങനത്തെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടിയപ്പത്തിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. അതിനുശേഷം അടുത്ത ട്രിപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. എന്താ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പമൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.